നമസ്കാരം. പരിപ്പ് വേവുമോ വേവിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഇവിടെ ചോദ്യം. എന്തായാലും ഇതിപ്പോൾ പരിപ്പ് വേവിക്കുന്ന കഥ. തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകും, നടപടി ഉണ്ടാകും. ഇത് ജനാധിപത്യ ഭാരതമാണ്. അല്ലാതെ ഇതൊന്നും രാഷ്ട്രീയ പകപോക്കലായി കാണേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ഇവർക്കൊക്കെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ നന്നായേനെ എന്ന് തോന്നിപ്പോകുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുന്ന വാർത്തകൾ കാണുമ്പോൾ. കഴിഞ്ഞ ദിവസമാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണ 12-ാം തീയതി ഹാജരാകാൻ, ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് 12-ാം തീയതി ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. ഇന്ന് രാവിലെ അറിഞ്ഞ വാർത്ത, CPM മുൻ സംസ്ഥാന സെക്രട്ടറിയും മുൻ ആഭ്യന്തരമന്ത്രിയുമായ കോടിയേരി ബാലകൃഷ്ണന്റെ സഹധർമ്മിണി വിനോദിനി ബാലകൃഷ്ണനോടും കസ്റ്റംസ് ഈ 10-ാം തീയതി ഹാജരാകാൻ, കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അല്ല, CPM മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയും അല്ലെങ്കിൽ ഇത്തരം ഡോളർ കടത്തും ലൈഫ് മിഷനും ഒക്കെയായി എന്താണ് ബന്ധം എന്ന് സംശയിച്ചിരിക്കുകയാണ് എല്ലാവരും. എന്താണ് ഇതിനുള്ളിലെ ബന്ധം? നമ്മുടെ യൂണിടാക് MD സന്തോഷ് ഈപ്പന്റെ 4-5 ഫോൺ വാങ്ങി നൽകിയ കഥ. ചില ഫോൺ, ഒരു ഫോൺ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകി, ഒരു ഫോൺ ശിവശങ്കറിന് നൽകി, ഒരു ഫോൺ സ്വപ്നയ്ക്ക് നൽകി എന്നൊക്കെ പറഞ്ഞ് ആർക്കൊക്കെ എന്തൊക്കെ നൽകി എന്ന് നമുക്കറിയില്ല കേട്ടോ, ഇതൊക്കെ പറയുന്നതാണ്. ഇതിൽ ഒരു ഫോൺ 113,000 രൂപയുടെ iPhone വിനോദിനി ബാലകൃഷ്ണനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാണ് കസ്റ്റംസ് പറയുന്നത്. അപ്പോൾ പിന്നെ ചോദ്യം ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ തീർച്ചയായും ശ്രീമതി കോടിയേരി ബാലകൃഷ്ണൻ കസ്റ്റംസിന്റെ ഓഫീസിൽ എത്തിയേ മതിയാകും. 113,000 രൂപയുടെ ഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഈ സ്വർണ്ണക്കടത്ത് കേസ് വിവാദമായപ്പോൾ ഐഫോൺ ഉപയോഗം നിർത്തി, സിം കാർഡ് മാറ്റി, ഫോൺ മാറ്റിവെച്ചു, അങ്ങനെ പല പരിപാടികളും ചെയ്തു. അതെന്തിനാണ്? അല്ല, അവനവന്റെ ഫോണാണെങ്കിൽ, അല്ലെങ്കിൽ അവനവൻ അത് ഉപയോഗിക്കുന്ന ഫോണാണെങ്കിൽ, ഈ സ്വർണ്ണക്കടത്തും വിവാദങ്ങളും ഒക്കെ വരുമ്പോൾ അത് മാറ്റിവെക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നത് എന്തിനാണ്? ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ സഹധർമ്മിണിക്ക് കാര്യങ്ങൾ മനസ്സിലായി, അതുകൊണ്ട് അവർ ഉപയോഗം നിർത്തുകയായിരുന്നു. അവക്ക് വ്യക്തമായിട്ട് തന്നെ ഫോണിന്റെ EMI നമ്പറും സിം കാർഡിന്റെ ഡീറ്റെയിൽസും സഹിതം കൃത്യമായി കസ്റ്റംസിന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ശ്രീമതി വിനോദിനി ബാലകൃഷ്ണനോട് 10-ാം തീയതി ഹാജരാകാൻ ഇപ്പോൾ കസ്റ്റംസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ 12-ാം തീയതി വെള്ളിയാഴ്ച കസ്റ്റംസിന് മുന്നിൽ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണം എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് പറഞ്ഞിരിക്കുന്നത്. 10-ാം തീയതി ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വിനോദിനി ബാലകൃഷ്ണനോട് 12-ാം തീയതി ആയിരുന്നെങ്കിൽ രണ്ടുപേർക്കും ഒരുമിച്ച് ഹാജരാകാമായിരുന്നു എന്ന കാര്യം കൂടിയുണ്ട്. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മുഖ്യമന്ത്രിക്കും നേരിട്ട് ഡോളർ കടത്ത് കേസുമായി ബന്ധമുണ്ട് എന്ന ഒരു അഫിഡവിറ്റാണ് സത്യവാങ്മൂലമാണ് കഴിഞ്ഞ ദിവസം കസ്റ്റംസ് ഹൈക്കോടതിയിൽ നൽകിയത്. ഈ സത്യവാങ്മൂലത്തിന്റെ വിശദാംശങ്ങൾ തത്വമേ ന്യൂസ് കഴിഞ്ഞ ദിവസവും പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഈ സ്വപ്ന സരിത്ത് എന്നിവരുടെ രഹസ്യമൊഴി നേരത്തെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴിയിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും സ്പീക്കറെ ചോദ്യം ചെയ്യുക. മുഖ്യമന്ത്രിയും വരുന്ന ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണമെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചിരിക്കണം, അതിന്റെ നടപടികൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത് കസ്റ്റംസ്. മാത്രമല്ല, പി ശ്രീരാമകൃഷ്ണനുള്ള ചോദ്യാവലി അത് നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. ഇപ്പോൾ സ്വപ്നയുടെയും സരിത്തിന്റെയും മൊഴി സംബന്ധിച്ചുള്ള അഫിഡവിറ്റ് നൽകിയ ശേഷം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. മന്ത്രിസഭയിലെ 3 മന്ത്രിമാർക്കും ഈ ഒരു വിഷയത്തിൽ പങ്കുണ്ട് എന്ന രീതിയിലാണ് സ്വപ്ന മൊഴി നൽകിയത്. സ്വപ്ന സരിത്ത് എന്നിവരുടെ രഹസ്യമൊഴിയിലാണ് ഈ കാര്യങ്ങളുള്ളത്. കോൺസൽ ജനറൽ വഴി ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ കമ്മീഷനായി കിട്ടിയ 1.9 ലക്ഷം രൂപ ഡോളറാക്കി വിദേശത്തേക്ക് കടത്തി എന്ന കേസാണ്. കോൺസൽ ജനറൽ വഴിയാണ് ഡോളർ കടത്തിയത്. ഈ പണം ഗൾഫിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചു എന്നാണ് സ്വപ്നയുടെ മൊഴി. ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ സംബന്ധിച്ച വാർത്തയും അന്ന് തത്വമേ ന്യൂസ് നൽകിയിരുന്നു. അപ്പോൾ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഈ ഡോളർ നിക്ഷേപിച്ച് അവർക്ക് നിക്ഷേപം ഉയർത്തിക്കൊടുത്തു. അതിന് എത്ര രൂപ കമ്മീഷൻ കിട്ടി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കുന്നതിനു വേണ്ടിയാണ് ചോദ്യം ചെയ്യൽ. അതുപോലെ നാസർ, സ്പീക്കറുടെ സുഹൃത്ത് നാസറിന്റെ പേരിലുള്ള സിം ഉപയോഗിച്ചാണ് സ്പീക്കർ പ്രതികളെ ഈ സ്വപ്നയും സരിത്തിനെയും ബന്ധപ്പെട്ടിരുന്നത് എന്ന മൊഴി കൂടി ഇപ്പോൾ ഈ സ്വപ്നയും സരിത്തും നൽകുന്നുണ്ട്. നാസർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴി കസ്റ്റംസ് ശേഖരിച്ചിരുന്നു. നയതന്ത്ര ബാഗേജിൽ സ്വർണം കണ്ടെടുത്ത July 5 ശേഷം സ്പീക്കർ ഈ സിം ഉപയോഗിച്ചിട്ടില്ല. ഈ സിം കാർഡ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ ഇപ്പോൾ കസ്റ്റംസിന് ലഭിച്ചതായിട്ടാണ് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് ഈ സിം പിന്നീട് ഉപയോഗിക്കാത്തത്? ഇപ്പോൾ നമ്മളൊരു സിം ഉപയോഗിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രം സിം മാറ്റിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ ആ സിം തന്നെ നമുക്ക് ഉപയോഗിച്ചുകൂടി. സ്പീക്കർ 5-ാം തീയതിക്ക് ശേഷം July 5 സിം ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ ഈ കേസ് വിവാദമായതിനു ശേഷം കോടിയേരി ബാലകൃഷ്ണന്റെ സഹധർമ്മിണി വിനോദിനി ബാലകൃഷ്ണനും ഈ സിമ്മും ഫോണും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ തന്നെ അതിനകത്ത് എന്തോ ഉണ്ട് എന്ന് പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കാര്യങ്ങളും അതിന്റെ അറിവുമൊക്കെ കസ്റ്റംസിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അവസ്ഥയിൽ ഇത്തരം കാര്യങ്ങൾ വരുന്നത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇതിപ്പോൾ പരിപ്പ് വേവില്ല, അല്ലെങ്കിൽ വിരട്ടണ്ട, ചട്ടം വിത്തരം കാട്ടണ്ട എന്നൊക്കെ പറയാമെന്നല്ലാതെ അതിനകത്ത് കാര്യമൊന്നുമില്ല. ഇവിടെ എന്ത് നിയമനിർമ്മാണം നടത്തിയാലും എന്ത് പൊതിഞ്ഞു വെച്ചാലും കൃത്യമായ അന്വേഷണം ഉണ്ടാകും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും ഒക്കെ അതിന് അധികാരപ്പെട്ടവരാണ്. അവർ ചെയ്യുന്നത് അവരുടെ ജോലിയാണ്.
സ്പീക്കറെ ചോദ്യം ചെയ്യാനുള്ള ചോദ്യാവലി തയ്യാറായി. 12-ാം തീയതി അത് തയ്യാർ. 10-ാം തീയതി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ എത്തുന്നു. ഇനി ആരൊക്കെ എത്തും, മുഖ്യമന്ത്രി ചോദ്യം ചെയ്യും എന്ന സൂചനയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ എല്ലാം നിഗൂഢമായി നിൽക്കുന്ന അവസ്ഥയിൽ എന്തായാലും അന്വേഷണം കൃത്യമായി തന്നെ നടക്കും. നടന്നല്ലേ പറ്റൂ, നടക്കണം. അതാണ്, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ തെറ്റ് ചെയ്താൽ ജനങ്ങളുടെ പണം കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ അവരുടെ കർത്തവ്യം മറന്ന് അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കർമ്മ മേഖലയെ മറന്നുകൊണ്ട് ഇത്തരത്തിലുള്ള അഴിമതികളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടാൽ തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടാകും. അത് അന്വേഷണം ഉണ്ടായേ പറ്റൂ. പണ്ടുകാലത്ത് എടമലയാർ കേസിൽ ബാലകൃഷ്ണപിള്ളയെ സുഖവാസത്തിന് ജയിലിലേക്ക് അയച്ചതുപോലെയൊന്നും ആയിരിക്കില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും കസ്റ്റംസിന്റെയും ഒക്കെ ഇടപെടൽ എന്ന കാര്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായിരിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 10-ാം തീയതി വിനോദിനി ബാലകൃഷ്ണനും 12-ാം തീയതി സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും കസ്റ്റംസിന് മുന്നിൽ എത്തണം എന്ന നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളും കൂടുതൽ അതിന്റെ നടപടിക്രമങ്ങളും ഒക്കെ തന്നെ കസ്റ്റംസും ഇഡിയും തുടരുക തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.